ഇനി കണ്ണൂർ ചെട്ടിപ്പീടികയിൽ അയൽവാസി അടിച്ചുകൊന്ന കേസിൽ നാലു നാലുപേർ കസ്റ്റഡിയിലായിരിക്കുന്നു കൊല്ലപ്പെട്ട അജയ്കുമാറിന്റെ അയൽവാസി ടി ദേവദാസ് മകൻ സഞ്ജയ് ദാസ് രണ്ട് സുഹൃത്തുക്കൾ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കാർ കഴുകിയ മലിനജലം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം അർജുൻ കല്യാട് അത് നമുക്കൊപ്പം ചേരുന്നു അർജുൻ കല്യാട് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അർജുൻ കല്യാട് വെരി ഗുഡ് മോർണിംഗ് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇത് എന്ത് ദുർഭാഗ്യകരമായ സംഭവം എന്താണ് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഭയക്കുന്നത് ഈ കാറ് കഴുകിയ വെള്ളം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടാവുന്നു അതിനുശേഷം ഈ കൊലപാതകം ഉണ്ടാവുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എവിടെ വെച്ചാണ് ഈ കൊലപാതകം നടന്നത് അരുൺകുമാർ അതായത് കണ്ണൂർ ചെട്ടിപ്പീടികയിലെ നമ്പ്യാർ മൊട്ടയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി ഏകദേശം ഒരു എട്ടരയോടു കൂടിയാണ് ഈ സംഭവം നടന്നത് ഞാനിപ്പോഴുള്ളത് ആ സംഭവ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന ഈ ആസ്പദമായ സംഗതി ഇതാണ് അതായത് ഇവിടെയാണ് ഈ ദേവദാസിൻ്റെ വീട് ഈ വീട്ടിൽ നിന്നും കാർ കഴുകി വണ്ടി കഴുകിയതിൻ്റെ വെള്ളം ഈ റോഡിലേക്ക് ഒഴുകി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ പറയുന്ന ഇന്നലെ കൊല്ലപ്പെട്ടിട്ടുള്ള അജയ്കുമാർ ഈ കാര്യം ഈ ദേവദാസിനോട് ചോദിക്കുന്നു യും അങ്ങനെ ഒരു ചെറിയ തോതിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇവർ പോയതുമാണ് പിന്നീട് ഈ പറയുന്ന ദേവദാസും അവരുടെ മക്കൾ അതുപോലെ തന്നെ രണ്ട് സുഹൃത്തുക്കൾ അങ്ങനെ അഞ്ചു പേർ ഉണ്ടായിരുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് അവരെല്ലാം കൂടി സംഘടിച്ചെത്തി അജയ് കുമാറിനെ തല്ലുകയായിരുന്നു അതായത് ഹെൽമെറ്റ് അതുപോലെ തന്നെ കല്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തല്ലുകയും ചെയ്തു അതിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ എത്തിയിട്ടുള്ള ഒരാൾക്കും കൂടി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ പ്രദേശവാസിയായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നേട്ട് എന്തായിരുന്നു സംഭവം തർക്കവും ഉണ്ടായി പിന്നെ അവര് വന്നൊരു പെട്ടെന്ന് ആക്രമിച്ചു ആ ഇത് വണ്ടി മാത്രല്ല കഴുകല് അവര് ഈ മറ്റുള്ള തിരുമ്പിയ വെള്ളവും തുണി തിരുമ്പിയ വെള്ളവും എല്ലാം റോട്ട്മലൊക്കെ അപ്പൊ ഇവര് നമ്മള് നേരത്തെ അതിന് പറയുന്നുണ്ട് പക്ഷേങ്കില് ഇത് ഒരു ക്യാരക്ടർ ഒരു തലിപ്പുളി ക്യാരക്ടറാ പിന്നെ അതിനുശേഷം ഇന്നലെ ഉച്ചക്ക മണി ഉച്ചക്കാ നാലുമണി അഞ്ചുമണി ആട്ടെക്കാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ അതെ അതെ ആ അതെ അതെ പിന്നെ ഓന്റെ മോനും രണ്ടു മക്കളും പിന്നെ വേറെ ഏതോ ഒരു പയ്യണ്ട് പയ്യൻ പയ്യനേതാണെന്ന് അറിയില്ല ഏതാന്ന് ആ പയ്യൻന്ന് അറിയില്ല ഒരു അമ്പണി ആ അമ്പണി ഒന്ന് അതിന് ശേഷം ആദ്യം പ്രശ്നം പരിഹരിച്ച് പോയതാണ് പിന്നെ ആ രണ്ട് പൈ രണ്ട് പിള്ളേർസ് വന്നിട്ട് ഇവിടെ വണ്ടി നിർത്തി നോക്കി നേരെ അങ്ങോട്ടേക്ക് വരുവോ ഇതിന് അപ്പൊ ഒരാൾ തള്ളാൻ വരുമ്പോ നമ്മള് സ്വാഭാവികമായിട്ട് പിടിച്ചു നോക്കുക അതല്ലല്ലോ പിന്നെ തലക്കും ഇതൊക്കെ കല്ലും കല്ല് കസേല ആ കഥല അവിടെ ഉണ്ട് വെളിച്ചാടിയിട്ട് അതെ 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 പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് അടിക്കാനാണെന്നുള്ളൊരു പ്രതീക്ഷയില്ലല്ലോ

ഏഹ് പ്രശ്നങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു ഇ ഇത്ര മാത്രേ എനിക്കും അറിയൂ അറിയുന്ന കാര്യല്ലേ അത്ര അറിയും പ്രശ്നങ്ങളൊന്നും അറിയില്ല ഇല്ല ഇല്ല പിന്നെ ഈ കക്ഷി ഒരു ഫ്രോഡാ എന്തായാലും അരുൺകുമാർ അതായത് യാതൊരുവിധ മറ്റ് പ്രകോപനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുന്നേ എന്തെങ്കിലും തരത്തിലുള്ള അതിർത്തി തർക്കമോ അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ ഉള്ളതായി അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവരുടെ ബന്ധുക്കളും പറയുന്നത് ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങളോ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഈ ഒരു വാഹനം കഴുകിയ വെള്ളം റോഡിലേക്ക് വരുന്നത് കണ്ട് ഈ അജയ് കുമാർ ഈ പറയുന്ന ദേവദാസനോട് കാര്യങ്ങൾ ചോദിക്കുന്നു അതിന് ഒരു തർക്കം ഉണ്ടാവുന്നു ആ തർക്കത്തിന് ശേഷം നാട്ടുകാർ ഇടപെട്ട് പരിഹരിച്ചു പോയതുമാണ് പക്ഷെ പിന്നീട് ഇവർ സംഘടിച്ചെത്തിയ അതായത് ഈ ും ദേവദാസിന്റെ രണ്ട് മക്കൾ അതിനു പുറമെ ഈ സംഭവത്തിൽ പരിക്കേറ്റുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നാലു പേർ ചേർന്ന് ഈ പറയുന്ന അജയ് കുമാറിനെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഈ ഇതിന് തൊട്ടടുത്തുള്ള കസേര അതുപോലെ തന്നെ ഹെൽമറ്റ് വടി കല്ല് എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും അങ്ങനെ ഈ പറയുന്ന അജയ് കുമാർ മരണപ്പെടുകയാണ് പ്രേക്ഷകൻ പറയുന്നത് മാറി നമ്മുടെ കേരളം എന്ന് പറയുന്നുണ്ട് ശരിയാണ് പപ്പടം സദ്യക്ക് വിളമ്പാൻ കഴിഞ്ഞാൽ കൂട്ടത്തല്ലാണ് ഒന്നാലും ജൂ ഇതാണ് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ